കോട്ടയം പുലാക്കോട് ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ 8ാം വാർഡിലെ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ അനുമോദിച്ചു. പുലാക്കോട് കരുണാകരൻ സ്മാരക മന്ദിരത്തിൽ ഞായറാഴ്ച നടത്തിയ പരിപാടിയുടെ ഉദ്ഘാടനം വടക്കാഞ്ചേരി ബാർ കൗൺസിൽ അസോസിയേഷൻ അംഗം ടിഎ നജീബ് നിർവഹിച്ചു. അനുമോദനങ്ങൾ ഏറ്റുവാങ്ങിയ ആളുകളായിരിക്കും വിവിധ കലാ സാംസ്കാരിക സംഘടനകൾ. സ്കൂൾ തലത്തിലും ഒക്കെ നിരവധി പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ടായിരിക്കും. അതിലെല്ലാം നിങ്ങളോട് പറയാറുള്ളത്, നിങ്ങളുടെ ഇഷ്ടപ്പെട്ട വിഷയം തിരഞ്ഞെടുക്കാനുള്ള ഒരു ഘട്ടമാണ് SSLC പരീക്ഷ എന്നാണല്ലോ. പണ്ട് നമ്മൾ ഈ SSLC പരീക്ഷ വന്നതിൻ്റെ പിറ്റേന്ന് ചരമകുളത്തിൽ അഞ്ചാറ് വാർത്തകൾ കാണാറുണ്ട്. തൂങ്ങി മരിച്ചു, കുളത്തിൽ ചാടി മരിച്ചു, പരീക്ഷയിൽ തോറ്റതിൽ മനം നൊന്ത് ആത്മഹത്യ ചെയ്തു. പക്ഷെ വാസ്തവത്തിൽ ഇപ്പോൾ +2 പരീക്ഷ എഴുതി പാസ്സായിരിക്കുന്ന ചിലവരുണ്ട് മുമ്പിൽ. അവരോട് ചോദിച്ചാൽ അറിയാം, SSLC പരീക്ഷ ഒന്നുമേ ആയിരുന്നില്ല, എന്താണ് പ്രധാനപ്പെട്ട പരീക്ഷ, +2 ആയപ്പോഴാണ് എന്ത് SSLC പരീക്ഷയേക്കാൾ ശ്രദ്ധിക്കേണ്ട ഒരു പരീക്ഷ ഏതാണ്, +2 ആണെന്ന് അവർക്കൊരു ബോധ്യം ഉണ്ടാവും. അതിന്റെ കാരണം നമ്മളൊരു ബോധ്യം, ഇത് പാസ്സായില്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചാണ് ഒരു ബോധ്യം, SSLC പരീക്ഷ പാസ്സായില്ലെങ്കിൽ എന്തോ വലിയ അപകടം സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. SSLC വലിയ മാർക്കോടുകൂടി മക്കളെ പാസ്സാക്കി എടുക്കുന്ന പലരും അടുത്ത ഘട്ടത്തെ പറ്റി കാര്യമായിട്ട് ചിന്തിക്കുന്നില്ല. ലോക്കൽ കമ്മിറ്റി അംഗവും ബ്രാഞ്ച് സെക്രട്ടറിയുമായ TV മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കലും നിയമ പഠനം പൂർത്തിയാക്കിയ അഫ്സൽ, യുവ കർഷകനായ സുഭാഷ് തുടങ്ങിയവരെയും ചടങ്ങിൽ വെച്ച് ആദരിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും ലോക്കൽ കമ്മിറ്റി അംഗവുമായ എഷലിൽ, ബ്രാഞ്ച് അംഗങ്ങളായ ശ്രീകൃഷ്ണൻ, അഫ്സൽ, സലീം, ജംഷീർ, കല്യാണി, DYFI പ്രവർത്തകരായ അഭി, വിനു, ശ്രീജു, മിഥുൻ, അഫ്സൽ, VS, അനുഭാവികളായ കുഞ്ഞുമോൻ, വിമൽ എന്നിവർ പങ്കെടുത്തു. CCV ന്യൂസ്, ചേലക്കര.